ഒക്ടോബർ 6, വിശുദ്ധ ബ്രൂണോ. കാർത്തൂസിൻ സന്യാസ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ബ്രൂണോ 1030 ജർമ്മനിയിലെ കൊളോണിലാണ് ജനിച്ചത്. ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച ബ്രൂണോ ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിലാണ് വളർന്നത്. ഫ്രാൻസിലെ റൈംസിലും പാരീസിലുമായാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഒരു വൈദികനാകുക എന്ന സ്വപ്നം അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കൈയെഴുത്തു പ്രതികൾ വായിക്കാനും പഠിക്കാനും താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം ബാക്കി സമയം മുഴുവൻ ധ്യാനവും പ്രാർത്ഥനയുമായി ചെലവഴിച്ചിരുന്നു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആഴ്ചയിൽ നിശ്ചിത ദിവസം ഉപവാസമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം 25 പൗരോഹിത്യം സ്വീകരിച്ചു. ദൈവശാസ്ത്രത്തിൽ ബ്രൂണോയ്ക്കുള്ള പാണ്ഡിത്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ വൈദിക വിദ്യാർത്ഥികളുടെ അധ്യാപകനായി നിയമിച്ചു. പിന്നീട് ബ്രൂണോ കൊളോണിലും റൈംസിലും കാനൻ സ്ഥാനം വഹിക്കുകയും 45 റൈംസിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന മനാസെസ് അദ്ദേഹത്തെ ചാൻസലറായി നിയമിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെല്ലാം വൈദികരുടെ നവീകരണത്തിനായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. റൈംസിലെ മെത്രാന്റെ മരണത്തോടെ രൂപതയുടെ ഭരണ സംവിധാനം തകരുകയും ഇത് ബ്രൂണോയെ അത്യധികം വേദനിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ബ്രൂണോയ്ക്ക് ഒരു ദർശനമുണ്ടായത്. കൂടുതൽ ഏകാന്തതയും പ്രാർത്ഥനയും തനിക്ക് ആവശ്യമാണെന്ന് ദർശനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ ബ്രൂണോ സമാന ചിന്താഗതിക്കാരായ 6 വൈദികർക്കൊപ്പം ഗ്രനോബിളിലേക്ക് പോവുകയും അവിടുത്തെ മെത്രാനായിരുന്ന ഹ്യൂഗിന്റെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് ഏകാന്തമായി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി കുറച്ച് സ്ഥലം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഹ്യൂഗ് മെത്രാൻ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയും തന്റെ രൂപതയിലെ വിജന പർവ്വത പ്രദേശമായ ആൽപൈൻ പ്രദേശത്തെ ലഗ്രാന്തെ ഷാർത്രൂസ് എന്ന സ്ഥലത്ത് അവർക്ക് ആശ്രമം സ്ഥാപിക്കാനായി സ്ഥലം നൽകുകയും ചെയ്തു. ബ്രൂണോ അവിടെ ഒരാശ്രമം പടുത്തു. കാർത്തൂസിയൻ സഭയുടെ തുടക്കം അങ്ങനെയായിരുന്നു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന മറ്റ് സന്യാസ സമൂഹങ്ങളെക്കാൾ കർശനമായിരുന്നു കാർത്തൂസിയൻ സഭയുടെ നിഷ്ഠകൾ. ആശ്രമത്തിൽ ഓരോരുത്തർക്കും ഓരോ കൊച്ചുമുറികൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ മാത്രമായിരുന്നു അവർ ഒരുമിച്ച് കൂടിയിരുന്നത്. കൈയെഴുത്തു പ്രതികൾ പകർത്തിയെഴുതുകയായിരുന്നു മറ്റ് സമയങ്ങളിൽ ഇവർ ചെയ്തിരുന്നത്. മാംസം പരിപൂർണമായി വർജിച്ച് റൊട്ടിയും പയറുവർഗ്ഗങ്ങളും വെള്ളവും മാത്രം കഴിച്ച് ബ്രൂണോയും ആശ്രമവാസികളും വിശപ്പടക്കി. ഏകാന്തമായ സന്യാസ ജീവിത രീതി അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് അവിശ്വസ്തത കാണിക്കുകയോ അദ്ദേഹം കാണിച്ച വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തിട്ടില്ല. 6 ശേഷം 1990 റൈംസിൽ ബ്രൂണോയുടെ ശിഷ്യനായിരുന്ന ഉർബൻ 2 മാർപ്പാപ്പ വൈദികരുടെ നവീകരണത്തിനായി മാർപ്പാപ്പയുടെ ഉപദേശകനായി ബ്രൂണോയെ റോമിലേക്ക് വിളിച്ചു. റോമിലെത്തിയിട്ടും തന്റെ ആശ്രമ ജീവിതത്തിന് തുല്യമായ ജീവിതമാണ് ബ്രൂണോ നയിച്ചിരുന്നത്. അക്കാലത്ത് റേജിയോയിലെ ആർച്ച് ബിഷപ്പ് പദവി നൽകുവാനുള്ള മാർപ്പാപ്പയുടെ വാഗ്ദാനം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു. പട്ടണത്തിന്റെ തിരക്കുകൾ അദ്ദേഹത്തിന്റെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തുന്നതിനാൽ തന്റെ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അദ്ദേഹം കലാബ്രിയയിലേക്ക് പോവുകയും അവിടെ സന്യാസ ജീവിതം നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതശൈലിയിൽ ആകൃഷ്ടരായ സമ്പന്നർ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് ആവശ്യമായ പല സഹായങ്ങളും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ആവശ്യമായത് മാത്രമാണ് ബ്രൂണോ അവരിൽ നിന്ന് സ്വീകരിച്ചിരുന്നത്. വിലപിടിപ്പുള്ള പലതും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. 1101 സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം രോഗബാധിതനായി. അതേ വർഷം തന്നെ തന്റെ 71 ബ്രൂണോ മരണമടഞ്ഞു. സഭയുടെ പ്രകാശം, പൗരോഹിത്യത്തിന്റെ പുഷ്പം, ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും മഹത്വം എന്നിങ്ങനെയൊക്കെയാണ് ബ്രൂണോ അറിയപ്പെട്ടിരുന്നത്. 1623 ബ്രൂണോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സ്വർഗനിവാസികൾ സകലരുമേ.